ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഓ, രാവിലെ തന്നെ എത്ര എത്ര മെസ്സേജുകൾ ആ ഗ്രൂപ്പിലൊക്കെ വരുന്നത് ഫ്രീഫയർ ബാനായെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അയ്യോ, ഇതാരാ എൻ്റെ അക്കൗണ്ട് ലോഗൌട്ട് ആക്കിയത്? എന്തെങ്കിലും ആകട്ടെ, ഒന്ന് കയറി നോക്കാം. അയ്യോ, ഇതെന്താ ഇങ്ങനെ വരുന്നത്? നെറ്റ്വർക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എൻ്റെ ദൈവമേ, ചതിച്ചോ? ഫ്രീഫയർ ശരിക്കും ബാനായതാണോ? അയ്യോ, ദേ പിന്നെയും പിന്നെയും അങ്ങനെ തന്നെയാണല്ലോ കാണിക്കുന്നത്. നെറ്റ്വർക്കിനാണെങ്കിൽ ഒരു കുഴപ്പവും. എന്തായാലും ഇനിയൊന്ന് ഫ്രീഫയർ മാക്സിലും കൂടി കയറി നോക്കാം. എൻ്റെ അമ്മോ, ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. എന്തായാലും ഫ്രീഫയർ മാക്സിന് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഒന്ന് അകത്ത് കയറി നോക്കാല്ലേ. ഓ, രക്ഷപ്പെട്ടു. എന്തായാലും ഫ്രീഫയർ മാക്സെങ്കിലും ഇനി കളിക്കാമല്ലോ. പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ടല്ലോ. എൻ്റെ ഫോണാണെങ്കിൽ ലോ എൻ്റെ ഡിവൈസ് ഫോണാ. അപ്പോൾ ഈ ഫ്രീഫയർ മാക്സൊക്കെ ഇതിനകത്ത് ലാഗില്ലാതെ കളിക്കാനൊക്കെ പറ്റുമോ? എന്ത് തേങ്ങയെങ്കിലും ആകട്ടെ. അല്ല, ഒരു സംശയം, എനിക്ക് മാത്രമേ നോർമൽ ഫ്രീഫയറിൽ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുള്ളൂ? അതോ എല്ലാ പ്ലെയേഴ്സിനും ഇത് തന്നെയാണോ അവസ്ഥ? എന്തായാലും എൻ്റെ ഫ്രണ്ടിനോട് കൂടി ഒന്ന് ചോദിച്ചു നോക്കട്ടെ, അവൻ എന്താ അവസ്ഥ എന്നറിയാലോ. വിളിക്കട്ടെ. ആ, അവനാണെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ നിൽക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ അവനെ വിളിച്ചു നോക്കാം. എന്നിട്ട് ചോദിക്കാം അവൻ എങ്ങനെയാ ഫ്രീഫയർ കളിക്കാനൊക്കെ പറ്റുന്നുണ്ടോയെന്ന്. വാഴ വരുന്നില്ലല്ലോ. ആ, അതേ വന്നല്ലോ. എടാ, ആടാ പറയടാ. എടാ, ചെറിയൊരു പ്രശ്നം. എനിക്കിപ്പോൾ നോർമൽ ഫ്രീഫയർ കളിക്കാനൊന്നും പറ്റുന്നില്ല. ഗെയിമിൽ കയറുമ്പോൾ തന്നെ നെറ്റ്വർക്ക് കണക്ഷൻ എററെന്നൊക്കെയാണ് കാണിക്കുന്നത്. എടാ, നിനക്കാ പ്രശ്നമുണ്ടോ? എടാ, നമുക്ക് മാത്രമല്ലടാ, ഏകദേശം എല്ലാ പ്ലെയേഴ്സിനും ഇത് തന്നെയാ അവസ്ഥ. എടാ, ഞാനാണെങ്കിൽ ഇപ്പോൾ ഫ്രീഫയർ മാക്സിലാണ് കളിക്കുന്നേ. എടാ, ഞാനും മാക്സിലാടാ കളിക്കുന്നേ, പക്ഷേ ഒടുക്കത്തെ ലാഗ്. നമ്മുടേതൊക്കെ ചെറിയ ഫോണല്ലേ. എടാ, ഫ്രീഫയർ ഒക്കെ ബാൻ ആവുമോ? എനിക്കാണെങ്കിൽ ഒടുക്കത്തെ ടെൻഷനും. എടാ, നീ എന്തിനാടാ ടെൻഷൻ അടിക്കുന്നേ? എടാ, അതല്ലടാ, നമ്മൾ ഇത്രയും പൈസയൊക്കെ കളഞ്ഞ് അക്കൗണ്ടൊക്കെ സെറ്റാക്കിയില്ലേ, പെട്ടെന്ന് ഗെയിമൊക്കെ പോകുമ്പോൾ ഒരു സങ്കടം, അതാ പറഞ്ഞത്. എടാ, ബാനൊന്നും ആകില്ലടാ. എടാ, ഇന്ത്യയിൽ നിന്ന് മാത്രം എത്ര മില്യൺ ഡൗൺലോഡ്സാണ് നമ്മുടെ ഫ്രീഫയറിനൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ബാൻ ചെയ്യുമോ? എടാ, അഥവാ ബാനായാൽ തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും ചെയ്യും. ആടാ, വന്നാൽ മതി. എടാ, നീ വെറുതെ ഇത് തന്നെ ആലോചിച്ചിരിക്കണ്ട. ഓക്കേടാ, അത് കേട്ടാൽ മതി. ഞാൻ രാവിലെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഫുള്ള് ഫ്രീഫയർ ബാനിനെ കുറിച്ചുള്ള വീഡിയോസാ. എടാ, അതൊക്കെ ചുമ്മാ ഫേക്ക് ന്യൂസുകളാടാ. ഓ, ശരിയാടാ, അതൊക്കെ ഫേക്ക് ആയിരിക്കും. എടാ, പിന്നൊരു കാര്യം, ബാനായെങ്കിൽ പോട്ടേന്ന് വെക്കണം. നമ്മുടെ ജീവനൊന്നും അല്ലല്ലോ, ഒരു ഗെയിമല്ലേ. ആടാ, അതും ശരിയാ. എടാ, നീ വെറുതെ ഡിപ്രഷൻ അടിച്ചിരിക്കണ്ട. എടാ, നീ ഒരു റൂമിട്ടേ, നമുക്ക് തലയടിച്ച് പൊളിക്കാം. വാ, 1v1 തന്നെ കളിക്കാം. എടാ, നീ റൂമിട്, എൻ്റെ കയ്യിൽ കാർഡില്ല. ഓ, ശരിയെന്നാ, എന്നാ വാടാ. എടാ, നമുക്കൊരു ചലഞ്ച് ചെയ്താലോ? ഓക്കേടാ, ചെയ്യാലോ. എന്നോട് നീ ജയിച്ച 500 ഡയമണ്ട്.
A few moments later. ഏ ഞാൻ ജയിച്ചേ ഞാൻ ജയിച്ചേ. ശേ 500 ഡയമണ്ട് കിട്ടേണ്ടതായിരുന്നു, അത് പോയി. നീയൊക്കെ നൂബല്ലേടാ. എടാ ഇപ്പൊ എന്തായി, നിന്റെ ടെൻഷനൊക്കെ പോയോ? ആടാ എല്ലാം സെറ്റായി, പിന്നെ എന്ത് വേണം? എടാ അത്രേ ഉള്ളൂ. എടാ ഒരു ഗെയിം പോയാ വേറൊരു ഗെയിം. എടാ വേറെ നല്ലൊരു ഗെയിം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലടാ. അപ്പോ പിന്നെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എടാ നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം നീ മറന്നേക്ക്. എടാ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ പബ്ജി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ബാൻ ആയതല്ലേ, എന്നിട്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അത് തിരിച്ചു വന്നില്ലേ, അത്രേ ഉള്ളൂ. ആടാ മനസ്സിലായി, എന്നാ പിന്നെ ശരി. ഓക്കേടാ പിന്നെ വാ. അവൻ പറഞ്ഞതാ സത്യം, നമ്മളെന്തിനാ വെറുതെ ഒരു ഗെയിമിന് വേണ്ടി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾ ആരും പേടിക്കേണ്ട, നമ്മുടെ ഗെയിം എന്തായാലും പോവത്തില്ല, പോയാൽ തന്നെ ഉടനെ പവറോടെ തിരിച്ചു വരികയും ചെയ്യും.